ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 28:18 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം നിന്റെ അവസാനം എന്ത് എന്നതിനെ കുറിച്ചാണ്. യെശയ്യായുടെ പുസ്തകം 33:1 വഞ്ചിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ വഞ്ചിക്കുകയും നശിപ്പിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്തവനെ നിനക്ക് ദുരിതം. നിന്റെ വഞ്ചന തീരുമ്പോൾ നീയും വഞ്ചിക്കപ്പെടും. കണ്ണുകൾ അടച്ചൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ നാനാ മേഖലകളിൽ നിന്ന് ഇതാ ദൈവം നമ്മെ വചനത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ദൈവം ഒരുമിച്ച് കൂട്ടിയ ദൈവത്തിൻ്റെ ഈ വാത്സല്യ വചനങ്ങളിൽ അനേകർക്ക് ഹൃദയം ഏകാഗ്രമാക്കി വചനം ശ്രവിക്കാൻ പറ്റാത്ത വിധം ഹൃദയം അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കുകയാണ്. ഇനി മറ്റനേകർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇപ്പോൾ യേശുവിനെ വിളിക്കാൻ പറ്റുന്നില്ല. ദൈവമായ കർത്താവ് ഒരുമിച്ച് കൂട്ടിയ തൻ്റെ പ്രിയപ്പെട്ട മക്കളിൽ അനേകം വ്യക്തികൾ ഇപ്പോൾ അന്ധകാര പീഡകളിലും മനോഭാരങ്ങളിലും വലിയ വിഷമങ്ങളിലും ആയിരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 9:1 അവിടുന്ന് തൻ്റെ 12 അടുത്ത് വിളിച്ച് സകല പിശാചുകടമേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവിടുന്ന് അവരെ അയച്ചു. ഈ അധികാരം ഉപയോഗിച്ച് ഇപ്പോൾ ഈ സമൂഹത്തിൻ്റെ മേൽ വലിയൊരു വിടുതലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 10:18 തിരുലിഖിതങ്ങൾ. യേശു അവരോട് പറഞ്ഞു, സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഈ നിമിഷങ്ങളിൽ അന്ധകാരത്തിലെ ദുഷ്പ്രഭുത്വങ്ങൾ സമൂഹങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഇടിമിന്നൽ പോലെ നിപതിക്കാൻ കർത്താവ് ഇടവരുത്തുകയാണ്. രോഗത്തിൻ്റെ ആധിപത്യങ്ങളെ തകർത്ത് പ്രാർത്ഥിക്കുകയാണ്. കുടുംബത്തിൽ പീഡിപ്പിക്കുന്ന എല്ലാ പീഡകശക്തികളും ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്വത്തിൻ്റെ അധികാരം ഉപയോഗിച്ച്, തിരുവചനങ്ങളുടെ അധികാരം ഉപയോഗിച്ച്, നിങ്ങൾ ബന്ധിക്കുന്നവ ബന്ധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ അഴിക്കുന്നവ അഴിക്കപ്പെട്ടിരിക്കും. ഈ വചനത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഇപ്പോൾ ഈ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും സ്ഥാപനങ്ങളെയും ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മകനെയും മകളെയും എല്ലാ ദുർപീഡകളിൽ നിന്നും അന്ധകാര സേനയുടെ അധിപന്മാരിൽ നിന്നും ദുഷ്പ്രഭുത്വങ്ങളിൽ നിന്നും ആധിപത്യങ്ങളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കുന്നു. തിന്മകളും ആധിപത്യങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. മഹത്വപൂർണനായ യേശുവേ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ തിരുരകുരത്ത അടിമതി ചങ്ങലാഴിയട്ടെ. സാത്താനേ നാമത്തിൽ കൽപ്പിക്കുന്നു, സാത്താനേ നരകത്തിൽ പോകൂ. യേശുനാമത്തിൽ വിടുതൽ, യേശുനാമത്തിൽ സൗഖ്യം, യേശുനാമത്തിൽ അത്ഭുതം കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, അന്ധകാര കോട്ടകൾ തകരട്ടെ, എല്ലാ തിന്മയുടെ ആധിപത്യങ്ങൾ തകരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശു നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ, യേശു നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ, യേശു നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, യേശു നാമത്തിൽ സൗഖ്യം നിറയട്ടെ. ഹാലലുയ്യ 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 യേശുവേ 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 ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഹാലലുയ്യ 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 യേശുവേ ആരാധന ആരാധന ഹാലലുയ്യ യേശുവേ സ്തോത്രം യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയുള്ള ഒരു ആത്മീയ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ, ഇങ്ങനെയൊക്കെ ചില ശുശ്രൂഷകൾ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചിലരുടെയെങ്കിലും ഉള്ളിൽ സംശയത്തിൻ്റെ അരൂപി ഇപ്പോൾ പീഡ ഉയർത്താൻ സാധ്യതയുണ്ട്. സംശയത്തിൻ്റെ പീഡ എടുത്തു മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. എളിമപ്പെട്ട് കർത്താവിൻ്റെ നാമം വിളിക്കുക. ഒരു കുടുംബത്തിലൊരു അനുഭവം ഇതുപോലെ ശുശ്രൂഷ ചെയ്തപ്പോൾ ആ കുടുംബത്തിൻ്റെ അനുഭവം അവർ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ഫിലോമിന. ഞങ്ങൾ മഹാരാഷ്ട്രയിലെ നേവി മുംബൈയിൽ കോപ്പർ കിർണ എന്ന സ്ഥലത്ത് താമസിക്കുന്നു. കഴിഞ്ഞ മാസം 25/6/2010 എനിക്ക് ഒരു കിഡ്നി സ്റ്റോൺ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും എൻ്റെ രോഗം മാറിയില്ല. ഒരു വലിയ മുഴ താഴേക്ക് തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എൻ്റേത്. ഭയങ്കര അസ്വസ്ഥതയും വേദനയുമായിരുന്നു. 10 ദിവസത്തിന് ശേഷം ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇത് ഗൗരവമുള്ളൊരു പ്രശ്നമാണ്, ഉടനെ തന്നെ ഒന്നും കൂടെ ഓപ്പറേറ്റ് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. 3 ഡോക്ടർമാർ ചേർന്നാണ് എന്നെ പരിശോധിച്ചത്. ഞങ്ങൾക്കാകെ സങ്കടവും നിരാശയുമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളത്തിൽ നിന്ന് എൻ്റെ ആങ്ങള ഫോണിൽ വിളിച്ചു. ഞാൻ കരഞ്ഞു കരഞ്ഞ് തളർന്നിരുന്നു. ആങ്ങള പറഞ്ഞു, നീ എന്തിനാണ് ഈ പേടിക്കണത്? ഞായറാഴ്ച ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി എന്ന വചന ശുശ്രൂഷയെക്കുറിച്ച് നീ കേട്ടിട്ടില്ലേ? നീ ഇന്ന് തൊട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവിന് അസാധ്യമായി ഒന്നും തന്നെ ഇല്ല. ആദ്യത്തെ ഞായറാഴ്ച തന്നെ കർത്താവ് നിന്നെ സുഖപ്പെടുത്തുമെന്ന് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ആങ്ങള എന്നോട് പറഞ്ഞു. അതനുസരിച്ച് 11/7/2010 ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടു. അന്ന് ഞാൻ കരഞ്ഞ് നിലവിളിച്ചു, യേശുവേ എന്നെ രക്ഷിക്കണമേ. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിച്ചു. ആ പ്രോഗ്രാം കഴിഞ്ഞതോടുകൂടെ എൻ്റെ ശരീരത്തിൽ പുറത്തേക്ക് തള്ളി നിന്നിരുന്നൊരു മുഴ അപ്രത്യക്ഷമായതായി എനിക്ക് അനുഭവപ്പെട്ടു. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പോയി ഡോക്ടേഴ്സിനെ കണ്ടു, MDയെ കണ്ടു. അവർ മുഴുവനും എന്നെ ചെക്കപ്പ് ചെയ്തു. എന്നാൽ ആ മുഴ ഒരു സ്ഥലത്തും അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ആ മുഴ പരിപൂർണമായും അപ്രത്യക്ഷമായതായി ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തു. ഓരോ ഓപ്പറേഷനും കൂടാതെ എൻ്റെ രോഗം പരിപൂർണമായും അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോയി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ കർത്താവിന് 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഫിലോമിന ജോയി, മുംബൈയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഫിലോമിന ജോയി തൻ്റെ ഫോട്ടോ ഉൾപ്പെടെ നൽകിയാണ് ഈ ഒരു അനുഭവം ദൈവജനത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് അവർ മുടങ്ങാതെ ഷാലോം ചാനലിൽ അനേകം പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ച് അഭിഷേകാഗ്നി പ്രോഗ്രാമെല്ലാം കാണാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് യെശയ്യ പ്രവചനത്തിലെ 33-ാം അധ്യായത്തിലെ 1-ാമത്തെ തിരുലിഖിതം. വചനം പഠിപ്പിക്കുകയാണ്, വഞ്ചിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ വഞ്ചിക്കുകയും നശിപ്പിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്തവനേ നിനക്ക് ദുരിതം. നിന്റെ വഞ്ചന തീരുമ്പോൾ നീയും വഞ്ചിക്കപ്പെടും. നിന്റെ നാശിപ്പിക്കൽ കഴിയുമ്പോൾ നീയും നശിപ്പിക്കപ്പെടും. തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. ഇന്ന് സത്യത്തിൽ നമുക്ക് ചുറ്റും അരങ്ങേറുന്ന വലിയൊരു തിന്മയാണിത്. നന്നായി പഠിച്ചു കഴിയുമ്പോൾ, നല്ല ജോലി കിട്ടിക്കഴിയുമ്പോൾ, നല്ല പൊസിഷനിലെത്തിക്കഴിയുമ്പോൾ, രാഷ്ട്രീയത്തിൽ നല്ല പിടിപാടുണ്ടായി കഴിയുമ്പോൾ, സമൂഹത്തിൽ നല്ല വിലയും നിലയായി കഴിയുമ്പോൾ, നിസ്സഹായരായവരെ ഞെരുക്കുക, മർദ്ദിക്കുക, കുടുംബത്തിൽ
കുടുംബത്തിൽ ഭാര്യയെയും മക്കളെയും ഞെരുക്കുക, സമൂഹത്തിൽ കഴിവില്ലാത്തവരെ എതിർത്തു നിൽക്കാൻ കഴിവില്ലാത്തവരെ ഞെരുക്കുക, തന്റെ സ്ഥാനവും മഹിമയും ജോലിയും അധികാരവും ഉപയോഗിച്ച് തനിക്ക് ഇഷ്ടമില്ലാത്തവരെ ഞെരുക്കുക, തനിക്ക് ഇഷ്ടമില്ലാത്തവരെ പീഡിപ്പിക്കുക, അങ്ങനെയുള്ള ഓരോ മകനെയും മകളെയും വിളിച്ചിട്ട് ഇതാ ദൈവമായ കർത്താവ് ചോദിക്കുകയാണ്. യെസക്കിയേൽ പ്രവചനത്തിൽ 34 അധ്യായത്തിൽ 18 തിരുലിഖിതം, നല്ല മേച്ചിൽ സ്ഥലത്ത് നിങ്ങൾക്ക് മേഞ്ഞാൽ പോരെ, മിച്ചമുള്ള പുൽത്തകിടി ചവിട്ടി തേച്ച് കളയണമോ, ശുദ്ധമായ ജലം നിങ്ങൾക്ക് കുടിച്ചാൽ പോരെ, ബാക്കിയുള്ള ജലമെല്ലാം ചവിട്ടി കലക്കി കളയണമോ. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദനയാണിത്. ദൈവം അനുഗ്രഹിച്ച ആരോഗ്യം തന്നു, അത് മറ്റുള്ളവർക്ക് കണ്ണുനീരിന് കാരണമാവുക. ദൈവം അനുഗ്രഹിച്ച് ബുദ്ധി തന്നു, ദൈവം അനുഗ്രഹിച്ച് അധികാരം തന്നു, ദൈവം അനുഗ്രഹിച്ച് നിനക്ക് ധാരാളം മക്കളെ തന്നു, ദൈവം അനുഗ്രഹിച്ച് നിനക്ക് വീട് തന്നു, ദൈവം അനുഗ്രഹിച്ച് നിനക്ക് വണ്ടി തന്നു. അത് നീ മറ്റുള്ളവരുടെ കണ്ണുനീര് വീഴ്ത്താൻ വേണ്ടി, നീ മറ്റുള്ള ഞെരുക്കാൻ വേണ്ടിയാണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ബൈബിളിൽ ഇതുപോലൊരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. മക്കബായരുടെ 2 പുസ്തകത്തിലാണ് നമ്മളത് കാണുന്നത്. മക്കബായരുടെ 2 പുസ്തകത്തിൽ 9 അധ്യായത്തിലാണ് കാണുന്നത്. അന്ത്യോക്കസ് എന്നാണ് ആ ദൈവ പൈതലിൻ്റെ പേര്. അന്ത്യോക്കസിനെ ദൈവം അനുഗ്രഹിച്ച് അന്ത്യോക്കസ് ഉയർന്ന് അവൻ ഒരു ചക്രവർത്തിയായിരിക്കുകയാണ്. അങ്ങനെ ഇവൻ ചക്രവർത്തിയായി ഇവൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേർഷ്യ രാജ്യത്തിനെതിരായ അവ യുദ്ധത്തിന് പോയി. എന്നാൽ പേർഷ്യക്കാർ അവനെ മനോഹരമായി തോൽപ്പിച്ച് അവനെ തുന്നം പാടിച്ച് ഓടിച്ച് അവൻ അവരോട് തോറ്റു വരുമ്പോൾ അതിൻ്റെ കോപം മുഴുവൻ തീർക്കാൻ വേണ്ടി അവൻ ദൈവത്തിൻ്റെ മക്കളുടെ നേരെ തിരിഞ്ഞു, അവൻ യഹൂദന്മാരുടെ നേരെ തിരിഞ്ഞു. ഇതാ അവൻ തൻ്റെ രഥനായകന് കൽപ്പന കൊടുക്കുകയാണ്. മക്കബായരുടെ 2 9 4 തിരുലിഖിതം, കോപാക്രാന്തനായി അവൻ തന്നെ തുരത്തിയവരോടുള്ള പക യഹൂദരോട് വീട്ടാൻ തീരുമാനിച്ചു. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതുവരെ രഥം നിർത്താതെ ഓടിക്കാൻ സാരഥിക്ക് അവൻ കൽപ്പന നൽകി. പ്രിയപ്പെട്ട സഹോദരൻ, ചിന്തിച്ചു നോക്കുക, ഇവിടെ ഒരു ജനം സമാധാനത്തിൽ ജീവിക്കുകയാണ്. അവർ ആരുടെയും ഉപദ്രവത്തിന് പോകുന്നില്ല. അവരെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച്, അവരെല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ച്, ദൈവത്തിൻ്റെ നാമം വിളിച്ച്, അങ്ങനെ പ്രാർത്ഥിച്ചും ദൈവത്തെ വിളിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ അന്ത്യോക്കസ് ആകട്ടെ കോപാക്രാന്തനായി അസൂയ കൊണ്ട് ജ്വലിച്ച് അവൻ ജെറുസലേമിനെ നേരെ പാഞ്ഞടുക്കണം, തച്ചുടയ്ക്കാൻ വേണ്ടി അതിനു നേരെ അവൻ പാഞ്ഞടുക്കുകയാണ്. എന്നാൽ സർവശക്തനായ ദൈവം അവനെ ഒന്ന് തടയാൻ നോക്കി. അതാണ് 2 5 ഇസ്രായേലിന്റെ ദൈവവും സർവദർശിയുമായ കർത്താവ് അദൃശ്യവും ദുശമവുമായ രോഗത്താൽ അവനെ പ്രഹരിച്ചു. പറഞ്ഞു തീർന്ന ഉടനെ നിശിതവും അപരിഹാര്യവുമായ ഉദരവേദന അവനെ പിടികൂടി. അവൻ്റെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നു? അവൻ്റെ ഉള്ളിരിപ്പ് ഇതാണ്, ജെറുസലേമിലെ യഹൂദന്മാരെ മുഴുവൻ കൊന്നു കുഴിച്ചു മൂടണം. 2 9 അവസാന ഭാഗം, എന്തെന്നാൽ ജെറുസലേമിൽ എത്തുമ്പോൾ അത് യഹൂദരുടെ ശ്മശാനമാക്കും എന്ന് അവൻ ഗർവോടെ പറഞ്ഞു. ജെറുസലേമിൽ എത്തുമ്പോൾ അത് യഹൂദരുടെ ശ്മശാനമാക്കും, ശവപ്പറമ്പാക്കും എന്ന് അവൻ ഗർവോടെ പറഞ്ഞു. അങ്ങനെ ഒരു ഉപദ്രവം ചെയ്യാത്ത ജനതയെ അവൻ അങ്ങോട്ട് കയറി നശിപ്പിക്കാൻ പോവുകയാണ്. വഞ്ചിക്കപ്പെടാതിരിക്കെ വഞ്ചിക്കുകയും നശിപ്പിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആത്മാവിൻ്റെ പ്രവർത്തനം, ഒരു ദുർബുദ്ധിയുടെ പ്രവർത്തനം ഇപ്പോൾ അവനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു തടസ്സം കർത്താവ് കൊടുത്ത് എങ്ങനെയെങ്കിലും ആ ദ്രോഹബുദ്ധിയിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കണം. എന്നാൽ അവൻ ആ തിന്മയിൽ നിന്ന് പിന്തിരിയാൻ കൂട്ടാക്കിയില്ല. അവൻ വർദ്ധിത ക്രോധത്തോടെ നിർത്താതെ രഥം ഓടിച്ചു പോകാൻ അവൻ കൽപ്പന കൊടുക്കുകയാണ്. 10 നക്ഷത്രങ്ങളെ എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച അവനെ ദുസ്സഹമായ ദുർഗന്ധ നിമിത്തം ആർക്കും വഹിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അന്ത്യോക്കസിന്റെ മനസ്സിടിഞ്ഞു. ദൈവത്തിന്റെ ശിക്ഷയേറ്റ് സദാ വേദന അനുഭവിച്ചപ്പോൾ അവൻ ഗർവം വെടിഞ്ഞ് വിവേകം വീണ്ടെടുത്തു. നോക്കുക, അവൻ്റെ പടയാളികൾ പോലും ഓടിയകന്നു, അവൻ്റെ ശരീരം മുഴുവൻ പുഴുക്കൾ കൊണ്ട് നിറഞ്ഞു,
അവന്റെ ജീവനുള്ള ശരീരം അഴുകി തുടങ്ങി. അങ്ങനെ അഴുകിയ ശരീരവും പുഴുക്കൾ നിറഞ്ഞ ശരീരവും ദുസ്സഹമായ ദുർഗന്ധവും നിമിത്തം അവൻ്റെ പടയാളികൾ പോലും അവനെ വിട്ട ആരും അവൻ്റെ കൂടെ ഇല്ലാത്ത വിധം അവനെ വിട്ടകന്ന് പോകാൻ തക്കവണ്ണം അവൻ്റെ സ്ഥിതി അത്യന്തം ശോചനീയമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനങ്ങനെ തകർന്നപ്പോൾ രണ്ട് മക്കബായർ 9:28 വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ഘാതകനും ദൈവദൂഷകനുമായ മനുഷ്യൻ താൻ മറ്റുള്ളവരിൽ ഏൽപ്പിച്ചതിന് തുല്യമായ കഠിനവേദന അനുഭവിക്കുകയും അതിദയനീയമായി അന്യനാട്ടിൽ മലം പ്രദേശത്ത് വെച്ച് ജീവൻ വെടിയുകയും ചെയ്തു. താൻ മറ്റുള്ളവരിൽ ഏൽപ്പിച്ചതിന് തതുല്യമായ വേദന അവൻ്റെ ശരീരത്തിൽ അവൻ അനുഭവിക്കുകയും അതിദയനീയമായി അന്യനാട്ടിൽ മലം പ്രദേശത്ത് വെച്ച് അവൻ മരിച്ചു വീഴുകയും ചെയ്തു. ഒരു സൈന്യവും ഇല്ലാതെ അവൻ തന്നെ മരിച്ചു വീണു എന്ന് തിരുലിഖിതത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വഞ്ചിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ വഞ്ചിക്കുകയും നശിപ്പിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്നവനെ, നിന്റെ വഞ്ചന തീരുമ്പോൾ നീയും വഞ്ചിക്കപ്പെടും, നിന്റെ നശിപ്പിക്കൽ കഴിയുമ്പോൾ നീയും നശിപ്പിക്കപ്പെടും എന്ന് തിരുലിഖിതം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക, ഇന്ന് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, എന്തെങ്കിലും വേദന ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ കയറി വരുമ്പോൾ വീട്ടിലുള്ള മക്കളോടും വീട്ടിലുള്ള കുടുംബാംഗങ്ങളോടും അതികഠിനമായി നീ കോപിക്കുകയും അതികഠിനമായി പീഡനം മർദ്ദനം അഴിച്ചുവിടുകയും ചെയ്യുന്നൊരു പ്രകൃതക്കാരനാണോ? നിന്റെ സമൂഹത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ നന്മ മാത്രം ചിന്തിച്ചു പോകുന്ന സമൂഹ അംഗങ്ങളെ പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തി, അങ്ങനത്തെ ഒരു പ്രകൃതത്തിന് ഉടമയാണോ നീ? നീ ഒരു പട്ടണത്തിന്റെ അധികാരിയോ നീ ഒരു സ്ഥാപനത്തിലെ മേലധികാരിയോ ആയിരിക്കാം. നിന്റെ സ്ഥാപനത്തിൽ നിന്റെ കീഴ് ജോലിക്കാരിൽ നിന്റെ കൂടെ ജോലി ചെയ്യുന്ന നിന്റെ കീഴ് ജോലിക്കാരെ അന്യായമായി പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? നിന്റെ ദേശത്ത് നീ ഒരു രാഷ്ട്രീയ നേതാവായിരിക്കാം. നീ ദേശത്ത് സാമൂഹ്യ പ്രവർത്തകർ നാലാളോട് പറഞ്ഞു നിർന്ന കഴിവുള്ള വ്യക്തിയായിരിക്കാം. അത് ദൈവം തന്ന കഴിവാണ്, അത് ദൈവം തന്ന അധികാരമാണ്, അത് ദൈവം തന്ന സ്ഥാനമാണ്. നിന്റെ സ്ഥാനം ഉപയോഗിച്ച്, നിന്റെ അധികാരം ഉപയോഗിച്ച്, നിന്റെ കഴിവ് ഉപയോഗിച്ച് 10 പേർക്ക് നന്മ ചെയ്യേണ്ടതിന് പകരം നിസ്സഹായരും ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്തവരും ദൈവത്തെ വിളിച്ച് ജീവിക്കുന്നവരുമായ എളിയ മക്കളെ, പാവപ്പെട്ട മക്കളെ നീ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും അവരുടെ കണ്ണുനീര് വീഴാൻ ഇടവരുത്തുകയും ചെയ്യുന്ന വിധം നീ ദ്രോഹബുദ്ധിയിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തിയാണോ? മിക്കാ പ്രവാചകന്റെ പുസ്തകത്തിൽ 3:2 തിരുനദി പഠിപ്പിക്കുന്നു, നന്മയെ ദ്വേഷിക്കുകയും തിന്മയെ സ്നേഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എന്റെ ജനത്തിന്റെ തൊലി ഉരിഞ്ഞെടുക്കുന്നു, അവരുടെ അസ്ഥിയിൽ നിന്ന് അവരുടെ മാംസവും നിങ്ങൾ ചരണ്ടിയെടുക്കുന്നു. നിന്റെ ഓഫീസിലേക്ക് വരുന്നൊരു പാവപ്പെട്ട മനുഷ്യൻ, നിന്റെ അധികാരത്തിന് പരിധിയിലുള്ള ഒരു ദൈവ പൈതലിനെ നീ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഇതാ ദൈവമായ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. മിക്കാ പ്രവാചകന്റെ പുസ്തകം 2:1 കർത്താവ് പഠിപ്പിക്കുകയാണ്, കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കയ്യൂക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. അവർ വയലുകൾ മോഹിക്കുന്നു, അത് പിടിച്ചടക്കുന്നു. വീടുകൾ മോഹിക്കുന്നു, അത് സ്വന്തമാക്കുന്നു. വീട്ടുടമസ്ഥനെയും അവന്റെ കുടുംബത്തെയും മനുഷ്യനെയും അവന്റെ അവകാശത്തെയും അവർ ചവിട്ടിമതിക്കുന്നു. അതിനാൽ കർത്താവ് അരുൾ ചെയ്യുന്നു, ഈ ഭവനത്തിനെതിരെ അനർത്ഥങ്ങൾ ഒരുങ്ങുന്നു, അതിൽ നിന്ന് തലവലിക്കാൻ അവർക്ക് കഴിയുകയില്ല. നിസ്സഹായരും നിരപരാധികളുമായവരും ഞെരുക്കുന്നവർക്ക് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്, നിങ്ങളുടെ വഞ്ചന തീരുമ്പോൾ നിങ്ങൾ വഞ്ചിക്കപ്പെടും, നിങ്ങളുടെ നശിപ്പിക്കൽ കഴിയുമ്പോൾ നിങ്ങൾ നശിപ്പിക്കപ്പെടും. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവമേ, ദ്രോഹബുദ്ധിയിൽ ഞങ്ങളെ രക്ഷിക്കണം. ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയും ദ്രോഹിക്കാൻ അനുവദിക്കരുത്. ഓ ദൈവമേ, ഒരാളെ പോലും ആവശ്യമില്ലാതെ വേദനിപ്പിച്ച് കുത്തുവാക്ക് പറഞ്ഞ് കണ്ണുനീര് കുടിപ്പിക്കാൻ കണ്ണുനീര് വീഴ്ത്താൻ ഇടവരുത്തരുത്. അത് കുടുംബത്തിലാകട്ടെ, അത് ഓഫീസിലാകട്ടെ, അത് പാർട്ടി പ്രവർത്തന മേഖലകളിലാകട്ടെ, അത് ഏത് മേഖലകളിലാകട്ടെ, വംശീയ അധിക്ഷേപമോ? നിനക്ക് നിറമുണ്ടെന്ന് പറഞ്ഞ് നിറമില്ലാത്തവരെ അധിക്ഷേപിക്കാൻ നിനക്കെന്ത് കാര്യം? നിനക്ക് പണമുണ്ടെന്ന് പറഞ്ഞ് ഒന്നുമില്ലാത്തവരെ ഞെരുക്കാൻ നിനക്കെന്ത് കാര്യം? നീ നല്ല പട്ടണത്തിൽ ജീവിക്കുന്നവരെന്ന് വിചാരിച്ച് മലമ്പ്രദേശത്തുള്ളവരെ ദുഷിക്കാൻ നിനക്കെന്ത് കാര്യം? ഇത് ദൈവമായ കർത്താവ് വെറുക്കുന്ന ഒരു തിന്മയാണ്. രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ദ്രോഹബുദ്ധി, ദ്രോഹബുദ്ധി, നന്മയെ ദ്വേഷിക്കുകയും
തിന്മയെ സ്നേഹിക്കുകയും ചെയ്യുന്ന തലതിരിഞ്ഞ അന്തരീക്ഷം വിട്ടുമാറി പോകണം. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അന്ധകാര പീഡകൾ, ദുർബുദ്ധി, എതിർചിന്ത, നശീകരണ പ്രകൃതം, അസൂയ പൂണ്ട്, നിരപരാധികളെ പീഡിപ്പിക്കുന്ന ദുരാത്മാവ് യേശു നാമത്തിൽ വിട്ടുമാറി അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. ഇപ്പോൾ വിടുതൽ നൽകണമേ, ഇപ്പോൾ വിടുവിക്കണമേ. യേശു നാമത്തിൽ വിട്ടുപോവുക. യേശു നാമത്തിൽ വിട്ടുപോവുക. വിടുതൽ സംഭവിക്കട്ടെ. ജീസസ് ക്രൈസ്റ്റ്. കുടുംബങ്ങളും സമൂഹങ്ങളും സ്ഥാപനങ്ങളും വാഹനങ്ങളും കെട്ടിടങ്ങളും സ്ഥലങ്ങളും യേശു നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ഓ ദൈവമേ, തലമുറകളായി, കാലങ്ങളായി, വർഷങ്ങളായി അടിമത്തത്തിലും ദുഃഖത്തിലും നിരാശയിലും വലിയ കണ്ണുനീരിൽ കിടന്ന കുടുംബങ്ങളിൽ ഇപ്പോൾ അന്ധകാര പീഡകൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ. ആരാധന. ദുസ്വഭാവത്തിൻ്റെ എല്ലാ തരത്തിലും ആധിപത്യങ്ങളും യേശുനാമത്തിൽ ചിന്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. യെശയ്യ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 58 അധ്യായം 9 തിരുലിഖിതം. മർദ്ദനവും കുറ്റാരോപണവും നിങ്ങൾ അവസാനിപ്പിക്കുവിൻ. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ യേശുവിലേക്ക് ഉയർത്താം. നിന്റെ നീതി പ്രഭാതം പോലെ പൊട്ടിവിടരണം. സ്നേഹം ഒരുപാട് കരകവിഞ്ഞൊഴുകണം. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, ഹൃദയത്തിലും മനസ്സിലും കൊണ്ടുകൊള്ളുന്ന അന്ധകാരത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളെയും തകർക്കണമേ കർത്താവേ. സ്നേഹത്തിൻ്റെ ഉന്നതമായ അഭിഷേകം ഹൃദയങ്ങളിലേക്ക് ഒഴുകട്ടെ. ഇപ്പോൾ കുടുംബങ്ങളിൽ അത്ഭുതമായ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. തകർച്ചകളും ആധിപത്യങ്ങളും അന്ധകാര രോഗത്തിൻ്റെ അധിപന്മാരുടെ എല്ലാ തരത്തിലും ഇടപെടലുകളും കുടുംബങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്നും യേശുവിനെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന.